Hi, ladies and gentlemen, and sisters and brothers. So, in video chain, we have the Vivo's T1 5G series. Yeah, I am going to show you the video. T1 5G series. So, that is the charging speed. In the video, we will talk about it. We randomly charge it. പക്ഷേ ഇന്ന് നമുക്ക് ഫുൾ സി അതിൻ്റെ ഫുൾ ചാർജ് അതായത് സീറോ ടു സീറോ സീറോ അല്ല സീറോ ആയിക്കൂടെ അങ്ങനെ നിങ്ങൾ ചാർജ് ചെയ്യുകയും അരുത് ബിക്കോസ് 20 to 80 ആണ് നമ്മുടെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു രീതി. പക്ഷേ നമ്മൾ മിക്കവരും അങ്ങനെ ചെയ്യാറില്ല. അറിയുന്നവരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ അടക്കം അങ്ങനെ മിക്കപ്പോഴും ചെയ്യാതിരുന്നിട്ടുണ്ട്. സോ കൂടുതൽ ദൻ go to that visuals. Okay, അപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ മൊബൈലിൽ ഇപ്പം ചാർജ് ഏകദേശം 3% ആണ്. വൈഫൈ ഞാൻ ഓഫാക്കി, ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഓഫാക്കിയത്. ദെൻ അതുപോലെ തന്നെ ലൊക്കേഷൻ ഓണായിരുന്നു, അതും ഓഫാക്കിയിട്ടുണ്ട്. ദെൻ നമുക്ക് ചാർജ് പ്ലഗ് ഇൻ ചെയ്യാൻ പോവുകയാണ്. സോ ഞങ്ങൾ ചാർജിന് പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടി എൻ്റെ സെറ്റിങ്സ് ഓഫേൽ വെച്ചു. അങ്ങനെ ചാർജ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 3% ആണ്, 9:34 സമയം. ദെൻ ആഫ്റ്റർ സം ടൈം സമയം 11:47 സോ ഇതാണ് നമ്മുടെ ചാർജിങ് സ്പീഡ്. സോ അത്രേ ഉള്ളൂ. അപ്പം വെറും 2.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ മൊബൈൽ ചാർജ് ആയിരിക്കുകയാണ്. സാധ്യമല്ല, പക്ഷേ 2 മണിക്കൂറൊക്കെ കൊണ്ട് നമ്മുടെ മൊബൈൽ ഫുൾ ചാർജ് ആവും. ബട്ട് ഞാൻ ഇതിൽ ചെറിയ ആനിമേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫോണിൽ, ഡെവലപ്പർ മോഡല്. സോ ആനിമേഷൻസ് കൂടെ നമുക്ക് ഓഫാക്കുവാണെങ്കിൽ ടോട്ടലി ഒരു അറൗണ്ട് 2 മണിക്കൂറിൽ നമുക്ക് മൊബൈൽ ഫുൾ ചാർജ് ആകും. വിവോ ഫോൺ എടുക്കാൻ പോകുന്നവരും വിവോ T1 5G സീരീസ് ഒക്കെ ഉള്ളവരും അറിഞ്ഞിരിക്കുക. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചാർജിങ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുവരെ ചാർജിൽ പ്ലഗ് ഇൻ ചെയ്തിട്ടില്ല. അപ്പം ഫുള്ളായ ചാർജ് ഇൻ്റർനെറ്റോടുകൂടി പ്രവർത്തിപ്പിക്കുമ്പോൾ എത്ര സമയം നിൽക്കുമെന്ന് നോക്കണം. സോ നോക്കാം എത്ര മണിക്ക് നിൽക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.